അവരുടെ ഡാൻസിനും പാട്ടിനും ബ്രേക്കത്തിനൊക്കെ കൊടുക്കാം നിങ്ങളുടെ ഈ പൈസ ഉണ്ടല്ലേ. പക്ഷെ ഞാനെന്താ വല്ലത്തിനെ വെച്ചപ്പോ നിങ്ങളെ തരാറില്ലേ. നിന്റെ ന്യായമായ ഏത് ആവശ്യത്തിനും ഞാൻ പണം തന്നിട്ടുണ്ട്, പക്ഷെ ഇതെന്തിനാണെന്ന് എനിക്കറിയാം. ഇതിന് ഞാൻ പണം തരില്ല. മോനെ, നീ എന്താണ് ഇങ്ങനെ? നിനക്കിതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നീ എപ്പോഴെങ്കിലും ഞങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഓ മതി, പുന്നാരോ ഒന്നും വേണ്ട. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കുറിച്ചോ എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അവളെ മതിയല്ലോ. അവളുടെ പഠിപ്പ്, അവളുടെ മാർക്ക്, അവളെ പോലെ. ആ പിന്നെ ഇവനും കൂടി വന്നപ്പോ ഞാൻ പുറത്തു. എത്ര എത്ര രാത്രികൾ അടികിട്ടി തിണർത്ത് ചോര കല്ലിച്ച തുടയും പുറവുമായി കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കും. നിങ്ങളുടെ വാക്കുകൾ, ശാപങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇവിടെ കത്തുക കനല് പോലെ. കാശ് വേണം, കാശ് കിട്ടിയേ തീരൂ. വരുൺ, എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം, പക്ഷെ നീ ഇങ്ങനെ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇത് നിർത്തണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇല്ല, ഇതെല്ലാം എനിക്ക് പറ്റില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നില്ല. ഇല്ല വരുൺ, നീ നശിക്കാനായിട്ട് ഞങ്ങൾ ഒരിക്കലും കാശ് തരില്ല. ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. നിന്റെ അച്ഛനും അമ്മയും ആ ഞങ്ങൾ. And the first prize goes to Varun Anthony. ഓട്ടവും ചാട്ടവും ഒക്കെ ശരി തന്നെ. നിന്റെ ടീച്ചർ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു, പ്രോഗ്രസ് കാർഡിൽ കള്ളയൊപ്പറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആരും പിടിക്കില്ലെന്ന് വിചാരിച്ചോ? എന്താ നീ ഇങ്ങനെ? അയ്യോ ചേട്ടാ, പോകല്ലേ, നമുക്ക് പഴയതുപോലെയാകാം. പഴയതുപോലെ വരുന്ന ഫാദറാണോ? അതെ. ആ ഇത് സ്ഥലയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം. മോനിന്റെ രക്ഷയിലുണ്ട്.
ചേട്ടനെ പോലീസ് പിടിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അവൻ ജാമ്യം കിട്ടി വീട്ടിലിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ കാശും സാധനം രണ്ടും എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒരു വരവങ്ങ് വരും. മനസ്സിലായോ? വരുണ്ടനിയല്ലേ എനിക്കിപ്പോ ഇവിടെ ഇവിടുന്നാണ് കാര്യം. ബാക്കിയുള്ള പിള്ളേർക്ക് അഞ്ചാവിടെ നശിപ്പിക്കാനല്ലേ. ഓക്കെ ഓക്കെ പോയേ. വാശടിക്കാതെ കാര്യം പറയാം, ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതാ. വരുണ്ട കാര്യം തന്നെ എല്ലാരും പേടിച്ചിരിക്കുക. അല്ല, റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഇവിടെ പറ്റില്ല. സത്യം പറയാലോ, നിങ്ങളെ പോലുള്ളവരുടെ കൂടെ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഞങ്ങളെ പോലുള്ളവരോ? ഞങ്ങൾ എന്ത് ചെയ്തു? വരുൺ അവനൊരു തെറ്റ് ചെയ്തു, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ എനിക്ക് അവരെ കൊണ്ടുപോയി കളയാൻ പറ്റുമോ? നിങ്ങൾക്കുമില്ലേ മക്കൾ? നിങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്താ നിങ്ങൾ അവരെ ഒഴിവാക്കുമോ? അല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല. ഈ മയക്കുമരുന്നൊക്കെ വളരെ വേഗം പടരുന്നൊരു സ്വഭാവമല്ലേ? ഇവിടെയും കുട്ടികളില്ലേ, അവരും ഇതൊക്കെ കണ്ടു പഠിക്കില്ലേ? അവരൊക്കെ പഠിക്കണം ഇത്. ഇതിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന്, ഇതുപയോഗിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന്, ഒരു കുടുംബത്തിന് പോലും എന്താണ് അനുഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബം മുഴുവൻ കുറ്റപ്പെടുത്തലുകളും ശാപങ്ങളും കേട്ട് നീറി നീറി ജീവിക്കേണ്ടി വരിക. അഞ്ചോ പത്തോ വയസ്സുള്ള കുട്ടികൾ പോലും ഈ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പഠിക്കണം, എല്ലാം പഠിക്കണം പഠിക്കണം. പറ്റില്ല, മരണം മറിയേ പറ്റൂ.